ലഭിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ വായിക്കുന്നു. അല്പം മദ്യം സേവിക്കാമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മത്ത് പിടിക്കാത്ത നിലയിൽ അല്പം മദ്യം സേവിച്ചത് കൊണ്ട് എന്താണ് തെറ്റ്? വേദപുസ്തകത്തിൽ മദ്യം സേവിക്കാമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ഭാഗവും ഞാൻ ഇത്രയും വർഷങ്ങളായി പുസ്തകം വായിച്ചിട്ടും കണ്ടിട്ടില്ല. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ നിന്റെ കൂടെ കൂടെ ഉണ്ടാകുന്ന ദഹനക്കേട് മുഖാന്തരമായി ആ പ്രയാസത്തിൽ നിന്ന് വിടുതൽ ലഭിപ്പാൻ അല്പം വീഞ്ഞുകൂടെ കുടിച്ചുകൊള്ളൂ എന്ന് ഒരനുവാദ സൂചകമായി പറഞ്ഞിട്ടുള്ള വാക്കായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ മദ്യപാനത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായ നിലയിൽ അത് പാടില്ല, അത് പാടില്ല എന്ന് തന്നെയാണ്. പഴയ നിയമത്തിലെ ഒരു വേദഭാഗം അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് കേൾവിക്കാർക്ക് സഹായകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സദൃശവാക്യങ്ങൾ 23 അധ്യായത്തിന്റെ 29 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വളരെ പറയുന്നതിനേക്കാൾ ദൈവത്തിന്റെ വചനം പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വഹിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും. നോക്കൂ, ഈ വേദഭാഗം എത്ര വ്യക്തമായിട്ടാണ് മദ്യപന്മാരുടെ ജീവിതത്തിന്റെ രീതികളെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന ദിവസം തോറുമുള്ള വ്യഥകളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ പാമരത്തിന്റെ മേൽ കിടന്ന് ഉറങ്ങുന്നവരെ പോലെയാണെന്ന്. അവരെ അടിച്ചാൽ അവർക്ക് അടിച്ചു എന്ന് തോന്നുന്നില്ല. അവർ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് അവർക്ക് യാതൊരുവിധമായ ബോധവുമില്ല. എത്രമാത്രം ദുഃഖമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ സാമൂഹ്യമായും കുടുംബപരമായും എത്ര വലുതാണ്, അവർ വരുത്തിക്കൂട്ടുന്ന വെനകൾ മറ്റുള്ളവർക്ക് എത്ര അധികമാണെന്ന് ഈ വേദഭാഗം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഷ്ടവും സങ്കടവും ആവലാതിയും അനാവശ്യമായ മുറിവുകളും കൺചുവപ്പും ഇതെല്ലാം ആരുടെ അനുഭവങ്ങളാണ്? മദ്യം രുചി നോക്കുവാൻ പോകുന്നവർ. ഇത് ആരംഭിക്കുന്നത് രുചി നോക്കിയാണ്. ഇത് ആരംഭിക്കുന്നത് ഒരു സാമൂഹ്യമായുള്ള ഒരു ഒരു സഹകരണം എന്ന നിലയിലാണ് പലരും ആരംഭിക്കുന്നത്. കൂട്ടുകാരുടെ നിർബന്ധം നിമിത്തമായി, സ്നേഹിതന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഭവനത്തിലെ ഒരു പ്രശ്നത്തിന്റെ മേൽ ഒരു ഒരു റെമഡി കണ്ടുപിടിക്കുന്നതിനായി ഓടിപ്പോയി ആരംഭിച്ച ചെറിയ ഒരു വിപത്ത്, ഒരു ചെറിയ സ്വഭാവത്തിന്റെ ദൂഷ്യത്തിന്റെ ആരംഭമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു വലിയ ദുരഭ്യാസത്തിലേക്ക് ഒരു മനുഷ്യൻ ചെന്നു ചേരുന്നതിന്റെ ആരംഭമാണ് മത്തു പിടിക്കാത്ത നിലയിൽ അല്പം ആരംഭിക്കാം എന്നുള്ള ചിന്താഗതി. എന്നാൽ അവൻ ക്രമേണ അതിലേക്ക് മുന്നോട്ട് നീങ്ങി നീങ്ങി പിന്നെ ആ വ്യക്തിക്ക് അതിൽ നിന്ന് തിരിച്ചു വരുവാൻ കഴിയാതെ വണ്ണം ആ മദ്യപാനാസക്തിയുടെ ആഴത്തിലേക്ക് ചെന്ന് പതിക്കുകയും അവൻ അതിൽ നിന്ന് ഒരിക്കലും വിമുക്തനാകുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നു ചേരുകയും ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമം ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ ദാസനായ പൗലോസ് കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത് ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്തർ 6 9-10 വാക്യങ്ങൾ വായിച്ചാൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാത്തവരുടെ കൂട്ടത്തിലാണ് ഈ മദ്യപന്മാരുടെ പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് മദ്യപാനവും മയക്കുമരുന്നിന് അടിമയായിത്തീരുന്നതുമാണെന്ന് ഇന്ന് ലോകം ഒരുപോലെ സമ്മതിക്കുന്നതാണ്. ഏത് മദ്യപന്റെയും ആഗ്രഹം എന്താണ്? മറ്റുള്ളവർ, വിശേഷിച്ച് തങ്ങളുടെ സ്വന്തക്കാരും ആ അവസ്ഥയിൽ ആകരുത് എന്നാണ്. മദ്യപാനത്തിന്റെ ശക്തിയിൽ നിന്ന് അഥവാ ആ അനുഭവത്തിൽ നിന്ന് അല്പം സ്വതന്ത്രരായാൽ അവർക്ക് തോന്നും ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു, ഇതൊരു ദുരഭ്യാസമാണെന്ന് സമ്മതിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രമാത്രം ശക്തിയേറിയ ഒരു സർപ്പത്തിന് തുല്യമായ ഒന്നാണ് മദ്യപാനമെങ്കിൽ വേദപുസ്തകം അതിനെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വേദപുസ്തകം എന്തൊരു പുസ്തകമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ പിന്നെ എന്താണ് മനുഷ്യന് ഈ ചിന്ത വരുവാൻ കാരണം? ഇത് തെറ്റാണെന്ന് പൂർണ്ണമായി അവർക്കറിയാവുന്നത് കൊണ്ട് അതിനെ ന്യായീകരിക്കുവാനായി, അവരുടെ മനസ്സാക്ഷിയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിനായി, തെറ്റുകളെ ഒന്ന് പൊതിഞ്ഞു മൂടുന്നതിനും അതിന് ഒരു മറവിടം കണ്ടുപിടിക്കുന്നതിനുമായിട്ടാണ് വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നും ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നുവെന്നും പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടെന്നും ഒക്കെ പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ എങ്ങനെ കഴിയും? എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ സ്വന്തമായ പരിശ്രമത്തിലൂടെ ഇതിൽ നിന്ന് വിമുക്തി പ്രാപിച്ചവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഭയങ്കരമായ മദ്യപാനികൾ തന്നെയും കർത്താവിന് ഹൃദയം വിട്ടുകൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ക്രിയ ചെയ്തത് മുഖാന്തരമായി ദൈവത്തിങ്കിലേക്കുള്ള ആ വരവിലൂടുണ്ടാകുന്ന മാനസാന്തരത്തിലൂടെയും വീണ്ടും ജന്മ അനുഭവത്തിലൂടെയും അവർ ഇതിൽ നിന്ന് വിമുക്തരായും സ്വതന്ത്രരായും തീർന്നതായിട്ട് പല ചരിത്രവും പലരുടെ സാക്ഷ്യവും ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ദുരഭ്യാസത്തിൽ നിന്ന് സ്വതന്ത്രനാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭരമേൽപ്പിച്ചിട്ട് ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം ആരംഭിച്ചു പോയി, ഈ ഒരു അനുഭവത്തിലേക്ക് ഞാൻ തുടർന്ന് വന്നുപോയി, എനിക്കിതിൽ നിന്ന് സ്വതന്ത്രനാകുവാൻ ആഗ്രഹമുണ്ട്, ആയതിന് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണ കർത്താവായി അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു, അങ്ങൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയും. അല്ല, അതിലും ഉത്തമമായ ഒന്ന് ഞാൻ പറയാം. ആരെങ്കിലും കർത്താവിൻ്റെ ദാസന്മാരായവരെ നിങ്ങൾ സമീപിക്കൂ. ഇതിൻ്റെ അടിയിൽ കാണുന്ന ആ നമ്പറിൽ എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ദൈവത്തിൻ്റെ ആലോചന അധികമായി നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രനാകുവാൻ കഴിയുമെന്നുള്ള ആലോചന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞു തരുവാൻ കഴിയുന്നതുമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തിന് നിങ്ങളുടെ ജീവിതം ഒരു മുതൽക്കൂട്ടായി തീരുവാൻ ഈ ദുരഭ്യാസത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അതല്ലാതെ ദൈവവചനത്തിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് അതിൽ തണൽ ആകുവാൻ ആഗ്രഹിക്കാതെ ഓടിക്കൊള്ളൂ. ഒടുക്കം നിന്നെ സർപ്പം പോലെ കൊത്താതിരിപ്പാൻ രക്ഷപ്പെട്ടുകൊള്ളൂ. അതാണ് ഏറെ